ടൈമാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എന്താണെന്നുള്ളത്. ആ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യുക. നമ്മൾ ഫുഡ് കാണുമ്പോൾ എപ്പോഴും നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. കരിമേശി ലവേഴ്സ്, ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് ആരെങ്കിലും വരുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയത്. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോർമലി ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയാറുണ്ട്. അപ്ഡേറ്റ് ഒന്നുമില്ല കേട്ടോ, ഇത് പെർഫോമാക്സിൻ്റെ ഒരു ജാക്കറ്റാണ്. അത് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു വാച്ച് മാത്രമേ ഉള്ളൂ, കാരണം ഇതൊരു ഫിറ്റ്ബിറ്റ് ആണ് കേട്ടോ, ഫിറ്റ്നസ് വാച്ച് ആണ്. ഇത് ഗിഫ്റ്റ് ആണ് സന്ധ്യയുടെ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും അവളുടെ ഗിഫ്റ്റ് ആണ്. അപ്പം പിന്നെ ഈ ഫിറ്റ്ബിറ്റിന്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവൾ തന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ കുറെ ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പിക്ക് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഉള്ള എന്നെ ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി എങ്ങനെയാണ് ഇത്രയും ചേഞ്ച് ആയത്, എന്താണ് അതിൻ്റെ റീസൺ, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ, ഞങ്ങളും കൂടി അറിയട്ടെ, ഞങ്ങൾ കൂടി ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മറന്നു എന്തൊക്കെയാണ് പോയതെന്നുള്ളത്. നാല് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനു മുമ്പ് എൻ്റെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാനിപ്പോൾ ആദ്യം കാണിച്ചു തന്നെ ഞാൻ ഒരു എന്താ പറയുക, അത് കാണാൻ കൊള്ളില്ല എന്നോ തെറ്റാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിനേക്കാളും ഒരു ബെറ്റർ വേർഷനാണ് ഇപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ. കാരണം അത് എന്താണ് ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ എന്താണ് എങ്ങനെ വേണമെങ്കിലും അപ്പിയറൻസിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏത് ലെവലിൽ വേണമെങ്കിലും ഇമോഷണൽ ലെവലാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും അതിനേക്കാളും ഒരുപാട് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഇവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ് ആണ് ഞാനിപ്പോൾ ആ ഒരു പിക്കിലുള്ളതിനേക്കാളും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പിക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ബെറ്റർ വേർഷൻ ആയിരുന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ നാല് കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുന്നത്. ഒന്ന്, എൻ്റെ വെയ്റ്റ് ലോസ് ആണ്. അത് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്കിൽ ഞാൻ അത്യാവശ്യം ഒരു വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരു പിക്കാണിത്. അതിന് മുമ്പുള്ള പിക്കൊക്കെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കത്തിച്ചു കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതാണ് മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല. അങ്ങനെ അടുത്തത് സ്കിൻ എങ്ങനെയാണ് കളർ ഇമ്പ്രൂവ് ആയത് എന്നുള്ളതാണ്, അത് പറയാം. പിന്നെയുള്ളത് എൻ്റെ ഒരു സ്റ്റൈലും കുറേ മാറിയിട്ടുണ്ട്. പിന്നെ പിന്നെയുള്ളത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നാല് ഒരു ഘടകങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെയ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്തെന്നുള്ളത്. ഒരൊറ്റ സയൻസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് തിന്നുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനി എന്ത് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് മേത്ത് തേച്ചിട്ടോ ഒന്നും നിങ്ങളുടെ വണ്ണം കുറയാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുക. ഓക്കെ, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങളുടെ ഫാറ്റ് പോവുകയുള്ളൂ. ഫാറ്റ് പോയാൽ മാത്രമാണ് നല്ല ബോഡിക്ക് നല്ല ഷേപ്പ് ഉണ്ടാവുകയുള്ളൂ, നല്ല ഭംഗിയുള്ള ശരീരം കിട്ടുകയുള്ളൂ. സിമ്പിൾ സയൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാര്യം പറയാം, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒരു ലഡു, അതായത് ഒരു ലഡു നമ്മൾ എക്സ്ട്രാ കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര കിലോ കൂടുന്നറിയോ, 200 ഗ്രാം നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൂടും. മേ ബി ഡിപ്പെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു 10-15 ഗ്രാം ഡിഫറൻസ് ഉണ്ടാവും, ബട്ട് ഓൺ ആൻ ആവറേജ് അത്രയും കൂടും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊരു എന്താണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ സിമ്പിൾ സയൻസ് അതാണ്. ഞാൻ പിന്നെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6 മാസത്തേക്ക് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ഒരു മിഠായി പോലും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അന്ന് കോളേജിൽ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ ഞാൻ മിഠായിയൊക്കെ കിട്ടുമ്പോഴേക്കും ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കുക പതിവ്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് 6 മാസം വരെ എനിക്കൊരു ചേഞ്ച് വന്നില്ല എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിയാമോ. നിങ്ങൾ പലരും ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ട് പോയ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ പക്ഷെ അതിനുശേഷം അതൊക്കെ എൻ്റെ ചേഞ്ച് വന്നു തുടങ്ങി. ഞാൻ ഇനി എനിക്ക് ജീവിതത്തിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ സമയത്താണ് എൻ്റെ ബോഡി ചേഞ്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ ഇതുവരെ വിട്ടിട്ടേ ഇല്ല ആ ഒരു പ്രോസസ്സ്. അതിൻ്റെ ഇടയ്ക്ക് സർജറിയും അങ്ങനെ വന്നു, പിന്നെ വെയിറ്റ് കൂടി, പിന്നെയും കുറഞ്ഞു. അതൊരു എന്താ പറയുന്നത്, അതൊരു രസമായിട്ട് എനിക്കിപ്പോൾ തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോഡിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതാണ്. പിന്നെന്താണ്, ആ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്
ആ സമയത്തും ഒക്കെ ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഈ ഭിത്തിയിലല്ല ഒട്ടിച്ചു വെച്ചിരുന്നത്. നമ്മൾ കിടക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ കാണാൻ പാകത്തിന് പണ്ട് ഫെവിക്കോൾ കിട്ടും. അപ്പോൾ ഫെവിക്കോൾ ഇങ്ങനെ വെച്ചിട്ട് അതൊരു ഒരു കണക്കിന് കമ്പൗണ്ട് ഇങ്ങനെ അറ്റത്ത് ഒരു കണക്കിന് കുത്തി അവിടെ ഒരുമിച്ച് വെച്ചു. കാരണം എപ്പോഴെങ്കിലും ഞാനൊരു ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ കട്ടിലേക്ക് വന്ന് മലിനെടുക്കാണല്ലോ പതിവ്, എന്തെങ്കിലും മെയിൻ ഇന്ത്യയെന്ന് ചോദിച്ചു വരെ നോക്കുമ്പോൾ കാണാൻ എന്താണെന്നറിയുമോ, ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം എന്നുള്ളൊരു കോട്ടാണ്. എന്റെ ലൈഫിൽ ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്. എന്ത് കാര്യം ഞാൻ വിചാരിക്കുമ്പോഴും ഓക്കെ കുഴപ്പമില്ല, ഞാൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും നാളെ എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടില്ല, കുറച്ച് സമയം എടുക്കും. എന്ത് കാര്യം ഞാൻ അങ്ങനെയായിട്ട് വിചാരിക്കും, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ആ ഒരു കോട്ട് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോട്ട് എപ്പോഴും നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ലൈഫ് സ്റ്റോറിയോ ഒക്കെ എടുത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യും. എന്റെ മൂത്ത ബ്രദർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യായിരുന്നു, 19 വയസ്സിലെന്ത് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പതുക്കെ. എനിക്ക് പണ്ട് വർക്കൗട്ട് ഒന്നും അറിയില്ലായിരുന്നു, ജസ്റ്റ് സ്കിപ്പിംഗ്. ആ എന്റെ അമ്മ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പതുക്കെ, യോഗ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ചുകൊണ്ട് തന്നു, പതുക്കെ സ്കിപ്പ് ചെയ്തു. അങ്ങനെ വളരെ പതുക്കെയാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര പതുക്കെയാണ് എന്റെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റി. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പെട്ടെന്ന് കിട്ടുന്നതൊന്നും വളരെ കാലം നിന്ന് നിൽക്ക് പോകത്തില്ല. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഡയറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഭയങ്കര വലിയ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല, കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയൊന്നും അല്ല ശരിക്കും ഡയറ്റ് ചെയ്യുന്നത്. അതൊന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് 10 കിലോ വേണമല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ വയറിൽ എന്തെങ്കിലും പുരട്ടിയാലോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലോ ഇതൊന്നും നിങ്ങളുടെ വണ്ണം കുറയാൻ പോകുന്നില്ല. സിമ്പിൾ ഇക്വേഷൻ മനസ്സിലെഴുതിയതാ നേരത്തെ പറഞ്ഞ കാര്യം. ഇനി അടുത്തത് സ്കിൻ കളറാണ്. സ്കിൻ കളർ എന്ന് പറയണത് എല്ലാവർക്കും ഒരു ഇതാണ്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കും അതല്ലേ നല്ലത്, ആ കളറുകൊള്ളിൽ ഇത് തന്നെ നല്ലത്, അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ഈവൻ ഞാൻ എൻ്റെ ഒരു എൻ്റെ വീട്ടിൽ എനിക്കോണ്ട് എനിക്ക് തന്നെയാണ് ഏറ്റവും കളർ കുറവ് ആ സമയത്തൊക്കെ. അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ എൻ്റെ ഒരു കളറിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ബേസിക്കലി എൻ്റെ വണ്ണം കുറയാന്നുള്ളതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതേപടി ചെയ്തിട്ടുണ്ട്. എണ്ണ തേച്ച് കുളിക്കുക, അതുപോലെ തന്നെ സോപ്പ്. എന്തുകൊണ്ടോ എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ഞാൻ സോപ്പ് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. അത് അത് എൻ്റെ സ്കിന്നിൽ നല്ല ഒരു മാറ്റം ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഒരു മാറ്റം കൊണ്ടുവന്നത് ഒരു ബേസിക് ഒരു ഫാക്ടർ അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഒറ്റമൂലിയുടെ ഒരു ബുക്ക് കിട്ടിയായിരുന്നു, അതിൽ ഞാനൊരു ഫേസ് പാക്ക്, അത് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇടുന്ന ഫേസ് പാക്കാണ്. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായി, അത്രയും മേ ബി ഒരു 16 or 17 വർഷമായിട്ട് ഇടുന്ന ഫേസ് പാക്കാണ്. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫേസ് പാക്ക് വളരെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വൈദ്യനെ എഴുതിയ ഒരു ഒറ്റമൂലി ബുക്കാണ്. അദ്ദേഹം മരിച്ചുപോയി, കുറെ നാളിന് മുമ്പ് മരിച്ചുപോയായിരുന്നു, പക്ഷെ ആ ബുക്ക് എന്തായാലും മിസ്സായിപ്പോയി. പക്ഷെ അസ്റ്റിയിൽ എനിക്ക് ആ ഒരു ഇത് ഓർമ്മയുണ്ട്, അപ്പൊ അത് ഞാൻ ഇടുന്നുണ്ട് എവറി ഡേ ഞാനും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരു ഗോള് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോബ്ലം. എനിക്ക് ഒരാഴ്ച കൊണ്ട് വിളിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് വണ്ണം കുറയണം, ഒരാഴ്ച കൊണ്ട് അങ്ങനെ ആവണം, ഒരാഴ്ച. നിങ്ങൾ അങ്ങനെ ഒരു സ്പെസിഫിക് ഗോള് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്നും ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പം ഞാനൊരിക്കലും ഫേസ് പാക്ക് ഇട്ട് തുടങ്ങുമ്പോൾ എനിക്ക് വെളുക്കണം എന്നോ അല്ലെങ്കിൽ എനിക്ക് നല്ല സ്കിൻ ആകണം എന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. അതൊരു ലൈഫിന്റെ പാർട്ടാക്കി, കാരണം എപ്പോഴും ഞാൻ കാണുന്നത് കിടക്കുമ്പോൾ കാണുന്ന ഈ ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുകയാണ് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടാവുക, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോവുക. ഓക്കെ, വേറൊരു കാര്യം, നമ്മളും ശരിക്കും അല്ലെങ്കിൽ ഞാനും നിങ്ങളെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളിൽ കുറെ പേര് ഇതിലും അടിപൊളിയായിട്ട് നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. മേ ബി നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഞാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളും ഫേസ് പാക്ക് ഇടുന്നുണ്ട്, നിങ്ങളും അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയണേ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ഇതിൽ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് ഞാൻ ചാടില്ല. എൻ്റെ ഒരു സ്കിന്നിന് സെറ്റായ ഒരു സാധനം ഞാൻ കണ്ടെത്തിയെങ്കിൽ ഇനി ഞാൻ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് മാറ്റില്ല. ഇനി എന്ത് പുതിയ എന്ത് സാധനം ഇറങ്ങി എന്ന് പറഞ്ഞാലും എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ചു, സോ ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡെയിലി എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും. ഓ, ഞാൻ ബാംഗ്ലൂരൊക്കെ ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ള സമയത്ത് ഞാൻ രാവിലെ 9 o'clock ബാങ്കിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് 9:30 10:15 ആകും ഞാൻ റൂമിലേക്ക് എത്തുമ്പോഴും, ബട്ട് സ്റ്റിൽ ഒരു 10 minutes ഞാൻ എൻ്റെ ഫേസിനും ബോഡിക്കും വേണ്ടി ഞാൻ കൊടുക്കും വൈകുന്നേരം.
രാവിലെ ഒരു 15 മിനിറ്റ് എക്സസൈസിന് ഞാൻ മാറ്റിവെക്കുകയും ചെയ്യായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ക്ഷീണാണ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിടക്കാം. ആ ഒരു കാര്യത്തിൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പണ്ട് എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു രമചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ്, ആ ചേച്ചി രാവിലെ 4 മണി, ആ ചേച്ചിയുടെ കാര്യം എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് 4 കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളായിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മ തളർന്നു കിടക്കുമായിരുന്നു. ഹസ്ബൻഡ് എന്തോ ഇങ്ങനത്തെ സാധാരണ ജോലിക്കൊക്കെ പോവാണ്. അപ്പൊ ആ ചേച്ചി പാലൊക്കെ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയോ, ആ ചേച്ചി 4 മണിക്ക് പിന്നെ വൈകുന്നേരം 3 മണിക്ക് എന്തോന്ന് കറവ ഉണ്ടാവുക. ആ സമയത്ത് ആ ചേച്ചി ആ പാല് ചൂട് പാല് കറന്നെടുക്കുമ്പോൾ അതിലൊരു നുള്ളു മഞ്ഞപ്പൊടിയും കുറച്ച് നാരങ്ങനീരും ഇട്ടിട്ട് എവ്രി ഡേ തേക്കും. ഞാൻ 3 മണിക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ഞാൻ വളരെ കൊച്ചാണ് എടുക്കുന്നു, ഒരു മേ ബി ഒരു 6 ലോ 7 ലോ ആയിരിക്കണം. ഞങ്ങള് ഇല്ലോ എന്തായാലും പാല് കൊണ്ട് ഞങ്ങള് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും 4 ലേറ്റുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ആ ചേച്ചി ഇതൊക്കെ ഇട്ട് ഇതൊക്കെ കഴിഞ്ഞ് കറവയൊക്കെ കഴിഞ്ഞ് മുഖത്ത് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ ഞാൻ മിക്കപ്പോഴും പാല് തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ ചേച്ചി മുഖത്ത് ഇതിട്ടിട്ട് ഇരിക്കായിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് അവര്. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പുള്ളിക്കായി ഷർട്ട് ഉണ്ടല്ലോ, ഷർട്ട് ഫുൾ കൈ ഇട്ടിട്ടേ പോവുള്ളൂ. പിന്നെ പണ്ട് പാളേന്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടേ പോവുള്ളൂ വെയിലൊന്നും കൊള്ളാതെ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി എനിക്ക് അമ്മേനെ നോക്കണം, പിള്ളേരെ നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, പശുവിന്റെ കാര്യം എല്ലാം നോക്കണം. ബട്ട് സ്റ്റിൽ ആള് ആളിന്റെ സ്കിന്നിനും ആ ഒരു ഇതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഞാനൊരു 2 വർഷം മുമ്പ് ആ ചേച്ചിനെ കണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും ഒരു 58 ആവും, അത്രയും വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കണ്ടാലുണ്ടല്ലോ മേ ബി ഒരു 40 വയസ്സ് മാക്സിമം, അത്രയും പറയുള്ളൂ. ശരിക്കും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയണ ഒരാളുടെ അടുത്ത് ഞാൻ എപ്പോഴും ഞാൻ ആ ചേച്ചിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ദൈവം 4 കുട്ടികളും, അതാണെങ്കിൽ പൈപ്പിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, എല്ലാം കോരി തന്നെ പൈപ്പിൽ ഒന്നുമില്ല, കോരി വെള്ളം അലക്കണം, എല്ലാം വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം, അലക്കണം, എല്ലാം ചെയ്യണം. ബട്ട് സ്റ്റിൽ ആളൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ആളുടെ ആ ഒരു ഇതിനു വേണ്ടി ഇതിപ്പോ തന്നെ ഞാൻ ഇതുവരെയും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതും അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിക്കണം, അത് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവർ കാണുന്നുണ്ടെങ്കിൽ സല്യൂട്ട്, വേറെ ഒന്നുമല്ല. നമ്മളെ നമ്മൾ തന്നെ കെയർ ചെയ്യണമെന്ന് എന്നെ ശരിക്കും തോന്നിപ്പിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച ഒരു ചേച്ചി എന്ന് പറയുന്നത് പുള്ളിക്കാർ തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അപ്പൊ ഒന്നും പറയാനില്ല, ഭയങ്കര പവർഫുൾ. അപ്പൊ അതാണ് സ്കിന്നിൽ വന്നൊരു ഡിഫറൻസ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡെയിലി ചെയ്യാം, ഡെയിലി എന്നുള്ള കാര്യം വീക്ക്ലിയും മന്ത്ലിയും ഇയർലിയും ഒക്കെ ആകാനായിട്ട് വളരെ കുറച്ച് സമയം മതി. പക്ഷേ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ സ്കിന്നും നമ്മളെ നോക്കൂട്ടോ. നല്ല ഭംഗിയിൽ എന്താണ് നല്ല ഈവൻ ടോൺ ബ്രൈറ്റർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ തിരിച്ചു തന്നിട്ട് നമ്മുടെ സ്കിന്നും നോക്കും. ആ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. ഇനിയുള്ളത് സ്റ്റൈലിന്റെ കാര്യമാണ്. സ്റ്റൈല് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് എന്താ പറയുന്നത്, അതും ഒരു ബെറ്റർ ഇൻവോൾവ്മെന്റ് ആണ്. കുറെ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പണ്ട് എനിക്ക് ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര തടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ മാക്സിമം സ്റ്റൈൽ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒരു ബോഡി സ്ട്രക്ചറിനനുസരിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ നോക്കുക ഫാഷൻ പുറകെ പോകുന്നതിനേക്കാളും. അപ്പൊ എല്ലാവരും പറയും ഓക്കെ ഇനി ചേച്ചി ഇങ്ങനെ ആയിക്കഴിഞ്ഞ ആളുകൾ എന്ത് പറയും. പണ്ട് തുടങ്ങിയേ ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ബിക്കോസ് ഇത് എന്റെ ലൈഫാണ്, ഞാൻ അത് നാട്ടുകാരുടെ ലൈഫ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പണ്ടൊക്കെ നാട്ടുകാർ പറയണ കേട്ട് അല്ലെങ്കിൽ നാട്ടുകാരനെ സന്തോഷിപ്പിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിപ്പോ ഈ ഒരു എന്താണ് ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ എനിക്ക് ഒരിക്കലും പറ്റില്ലായിരുന്നു. കാരണം ഒരുപാട് ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, അത് ഞാൻ ഇതിലേ കളഞ്ഞു, ഇതിലേ കേട്ട് ഇതിലേ കളഞ്ഞു. ശരിക്കും നമ്മളുടെ ലൈഫിനെ ശരിക്കും എന്താണ് രൂപപ്പെടുന്നത് ഇത്രയുമാണ് എന്ന് ഞാൻ എവിടെയാണ് എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇത്രയും പോർഷൻ, ഇത്രയും ഒരു 6 ഇഞ്ച് ആണ് നമ്മളെ ശരിക്കും ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരാവണമെന്ന് ഉണ്ടാകുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതെന്ന് എപ്പോഴും പറയും. സോ എപ്പോഴും ആ ഒരു കാര്യം വിചാരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇനി അടുത്തത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഈ ഒരു കോട്ട് മോട്ടിവേഷൻ ആണ്. പിന്നെ എന്താണ് നമ്മളെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ ചലഞ്ച് ചെയ്തിട്ടുള്ള ആളുകളുടെ കുറച്ച് മുഖങ്ങൾ ഉണ്ടല്ലോ, അത് സൂപ്പർ മോട്ടിവേഷൻ ആണ് കേട്ടോ. പിന്നെയുള്ളത് എപ്പോഴും നമ്മള് എന്താ പറയുക, മോട്ടിവേഷൻ ശരിക്കും 2-3 ഡേയ്സ് മതി. നമുക്ക് വേണ്ടത് ശരിക്കും ഡിസിപ്ലിൻ ആണ്. അതായത് മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ 2-3 ദിവസം എല്ലാം ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ വേണം. ഓക്കെ, ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കണ്ട് കുറച്ചുപേരെങ്കിലും മോട്ടിവേറ്റഡ് ആയി ഞാൻ നാളത്തോടെ ഞങ്ങൾ ചെയ്യും, 3 ഡേയ്സ് കഴിഞ്ഞ് എനിക്കറിയാം താഴേക്ക് പോകുന്നുള്ളത്.
But രാവിലെ എഴുന്നേക്കുക, കുറച്ച് നേരം ഇപ്പൊ എഴുന്നേക്കുന്നേലും ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അലാം കേൾക്കും, അലാം ഓഫ് ചെയ്തിട്ട് തിരിഞ്ഞു കിടക്കണോ അതോ വേണ്ടേ എന്നുള്ള ആ ഒരു സെക്കൻഡിലാണ് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് നമ്മള് എന്താവണം, കുറച്ച് നാൾ കഴിയുമ്പോൾ ആരാകണം എന്നുള്ളത്. ഈ ഡേവിഡ് ഗോഗിൻസ് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഡേവിഡ് ഗോഗിൻസ്. ആളൊരിപ്പോഴും പറയും, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഓക്കെ, ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അത് കാര്യം ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. സോ ആ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യുക. എല്ലാവരും പറയാം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം, എന്നാലും നമുക്ക് സന്തോഷം വരും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി അത് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് വളരുള്ളൂ എന്ന് പറയും. അത് ഭയങ്കര കറക്റ്റാണ് ഒരു കാര്യം. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യം ഡെയിലി 15 മിനിറ്റ്സ് ചെയ്യുക. അത് നിങ്ങളെ ഒരു എന്താ പറയണേ, ഈ ഡെയിലി എന്നുള്ളത് വീക്ക്ലി, മന്ത്ലി, ഇയർലി ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബോഡി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഡാം ഷുവറാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് കാണുമ്പോൾ എപ്പോഴും നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒറ്റ കാര്യം ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു 10 നിമിഷം കൊണ്ട് നമുക്ക് തിന്നാൻ തോന്നിയ ഒരു ബർഗറോ ബിരിയാണിയോ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഇതാണോ ആ ഒരു അത് തിന്നുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ എനിക്ക് വേണ്ടത്, അതോ ഞാൻ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബോഡിയാണോ എനിക്ക് വേണ്ടത് എന്ന് രണ്ടും കൂടി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പിക്ക് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ടൈമാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എന്താണെന്നുള്ളത്. ആ ഒരു 2-3 കാര്യങ്ങൾ ശരിക്കും നമ്മളുടെ ക്യാരക്ടർ ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത് അതാണ്. ശരിക്കും ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ എവറി ഡേ നമ്മൾ ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൽ നമ്മൾ മാസ്റ്റർ ആകും. സോ ചാമ്പ്യൻ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ചാമ്പ്യനും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ദേ ഡു ഇറ്റ് ഡെയിലി. ഓക്കെ, അവർ 100 തവണ വീണാലും തോറ്റാലും 10,000 തവണ വീണാലും അവർ പിന്നെയും ചെയ്യും, അത്രേ ഉള്ളൂ. സോ നമ്മള് ഒരു ദിവസം റിസൾട്ട് കണ്ടില്ല, 2 ദിവസം റിസൾട്ട് കണ്ടില്ല, 3 ദിവസം കണ്ടില്ല, നമ്മൾ നിർത്തും. പക്ഷെ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ചാമ്പ്യൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് അവിടെ നിർത്താതെ വീണ്ടും ചെയ്യുമ്പോഴാണ് സക്സസ് വരുന്നത്. അതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ അതുകൊണ്ട് റിസൾട്ട് ഇന്ന് കണ്ടില്ല, നാളെ കണ്ടില്ല, അടുത്ത മാസം കണ്ടില്ല, അതിന്റെ അപ്പുറത്തെ മാസം കണ്ടിട്ടില്ലെങ്കിലും ഒരിക്കലും നിർത്താതിരിക്കുക. പ്രാക്ടീസ് ഡെയിലി എന്ത് കാര്യമാണെങ്കിലും, സ്കിൻ കെയർ, ബോഡി കെയർ, നമ്മുടെ ജോലി, നമ്മുടെ റിലേഷൻഷിപ്പ്, എവറി ഡേ നർച്ചർ ചെയ്യുക. എന്നാലും മാത്രമാണ് അത് ലൈഫ് ലോങ് നന്നായിട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയണേ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. ബൈ.